ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ചാനലിലേക്ക് സ്വാഗതം. നമ്മുടെ കയ്യിലുള്ള ഡേറ്റാസ് ഷെയർ ചെയ്യാനും സ്റ്റോർ ചെയ്ത് വെക്കാനും നമ്മൾ ഇതുപോലുള്ള പെൻ ഡ്രൈവ് യൂസ് ചെയ്യാറുണ്ട് അല്ലേ? എന്ന് വെച്ച് കഴിഞ്ഞാൽ USB ഫ്ലാഷ് ഡ്രൈവ് യൂസ് ചെയ്യാറുണ്ട്. പക്ഷെ കുറച്ച് കാലം കഴിയുമ്പോൾ പലരും പറഞ്ഞ് കേൾക്കാം അവരുടെ പെൻ ഡ്രൈവ് റൈറ്റ് പ്രൊട്ടക്റ്റഡ് ആയി, ഇതിലേക്കൊന്നും കോപ്പി ചെയ്യാൻ പറ്റുന്നില്ല, പക്ഷേ ഇതിനുള്ള എല്ലാ ഡേറ്റയും ഒരു കുഴപ്പമില്ലാതെ അവർക്ക് കാണാനും എടുക്കാനും സാധിക്കുന്നുണ്ട് എന്നൊക്കെ. അപ്പോൾ ഞാൻ ഈ വീഡിയോയുടെ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് എന്തുകൊണ്ടാണ് നമ്മുടെ ഈ പെൻ ഡ്രൈവ് റൈറ്റ് പ്രൊട്ടക്റ്റഡ് ആവുന്നത്. അതുമാത്രമല്ല ഇത് റിസോൾവ് ചെയ്യാനുള്ള എന്തെങ്കിലും മാർഗം ഉണ്ടോ? അപ്പോൾ എന്തായാലും വീഡിയോ തുടങ്ങുന്നതിന് മുന്നേ നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ഒപ്പം തന്നെ നോട്ടിഫിക്കേഷനും എനേബിൾ ചെയ്ത് വെക്കുക. അപ്പോൾ ഫ്രണ്ട്സ്, ഈ പെൻ ഡ്രൈവ് എന്ന് പറഞ്ഞാൽ ശരിക്കും USB ഫ്ലാഷ് ഡ്രൈവ് ആണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സിസ്റ്റത്തിലേക്കുള്ള USB ടെക്നോളജി ഉപയോഗിച്ച് ഒരു ചെറിയ ഫ്ലാഷ് മെമ്മറി ചിപ്പിലേക്ക്, ഇതാ ഈ കാണുന്ന പോലെയുള്ള ഒരു ഫ്ലാഷ് മെമ്മറി ചിപ്പിലേക്കാണ് നമ്മുടെ GB കണക്കിലുള്ള ഡാറ്റാസ് സ്റ്റോർ ചെയ്യുന്നത്. അതുമാത്രമല്ല ഇതൊരു ഇലക്ട്രോണിക് ഡിവൈസാണ്. നമ്മുടെ ഏതൊരു ഡിവൈസിനും ഉള്ളതുപോലെ ഇതിനും ഒരു ലൈഫ് സ്പാൻ ഉണ്ട്, അതായത് ഒരു കാലയളവ്. അത് കഴിഞ്ഞാൽ ഇത് എന്തായാലും വർക്കിംഗ് നിർത്തിയിരിക്കും. അപ്പോൾ ഇതിനൊരു റീഡ് സൈക്കിളും റൈറ്റ് സൈക്കിളും ഉണ്ട്. റീഡ് സൈക്കിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൽ നിന്നും ഡാറ്റ റീഡ് ചെയ്യുന്നതിന് ഇത്ര തവണ ലിമിറ്റ് ഉണ്ട്. അതേപോലെ ഇതിൽ നിന്ന് ഇതിലേക്ക് റൈറ്റ് ചെയ്യുന്നതിനും ഒരു റൈറ്റ് സൈക്കിൾ ഉണ്ട്. അപ്പോൾ ഈ ഒരു ഫ്ലാഷ് മെമ്മറി ചിപ്പിൻ്റെ റൈറ്റ് സൈക്കിൾ കഴിയുമ്പോഴാണ് സാധാരണ നമ്മുടെ പെൻ ഡ്രൈവൊക്കെ റൈറ്റ് പ്രൊട്ടക്റ്റഡ് ആവാറുള്ളത്. അപ്പോൾ ഈ USB ഫ്ലാഷ് ഡ്രൈവിനുള്ളിലെ ഫ്ലാഷ് മെമ്മറി ചിപ്പിന് ഒരു റൈറ്റ് സൈക്കിൾ ഉണ്ട്. അതായത് നമുക്കൊരു 3000 മുതൽ 10000 വരെ കൂടി വന്നാൽ നമുക്ക് 100000 വരെ റൈറ്റ് സൈക്കിൾ ഇതിന് മാക്സിമം കിട്ടുന്നുണ്ട്. അപ്പോൾ അതൊക്കെ ഒരു ലക്കാണ്. അപ്പോൾ അത്രയും തവണ നമ്മളിതിലേക്ക് റൈറ്റ് ചെയ്യുമ്പോൾ, റൈറ്റ് എന്ന് പറയുന്നത് നമ്മൾ അത്രയും തവണ ഇതിലേക്ക് റൈറ്റ് ചെയ്യുന്നതെന്നല്ല, ഓരോ ഡാറ്റയും റൈറ്റ് ചെയ്യുന്നതിന് അതിനെ റൈറ്റ് സൈക്കിളായി കണക്കാക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ നമ്മൾ ഒരുപാട് ഡാറ്റ ഇതിലേക്ക് കയറ്റുകയും മാറ്റുകയും ചെയ്യുമ്പോൾ അതിൻ്റെ ലൈഫ് സൈക്കിൾ കുറഞ്ഞു വരും. അതായത് ഈ പ്രീഡിഫൈൻഡായി സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ഇത്രയും ലൈഫ് സൈക്കിൾ, അവരുടെ ഒരു ആയുസ് കുറഞ്ഞു വരികയും പിന്നെ അത് കംപ്ലീറ്റ് ആയിട്ട് തീർന്നു കഴിയുമ്പോൾ അതിൻ്റെ മൈക്രോ കൺട്രോളറിനുള്ളിൽ അത് റൈറ്റ് പ്രൊട്ടക്റ്റഡ് മോഡിലോട്ടായി പോവുകയുമാണ് പതിവ്. അപ്പോൾ നിങ്ങൾ വിചാരിക്കുക, ഈ ഒരു പെൻ ഡ്രൈവിൽ എന്തുകൊണ്ടാണ് നമുക്ക് റൈറ്റ് പ്രൊട്ടക്റ്റഡ് ആയാലും റീഡ് ചെയ്യാൻ പറ്റുന്നത്? സാധാരണഗതിയിൽ ലൈഫ് സൈക്കിൾ കഴിയുന്നത് റൈറ്റ് സൈക്കിളിനാണ്. അത് കഴിഞ്ഞാലാണ് നമ്മുടെ പെൻ ഡ്രൈവ് റൈറ്റ് പ്രൊട്ടക്റ്റഡ് മോഡിലേക്ക് മാറുന്നത്. അപ്പോഴും റീഡ് ഓൺലി മോഡായിട്ട് തന്നെ അവിടെ നിൽക്കുന്നുണ്ടായിരിക്കും. അതായത് നമുക്കതിലെ ഡാറ്റ റീഡ് ചെയ്യാനുള്ള പെർമിഷൻ അവിടെ തന്നെ ഉണ്ടായിരിക്കും. അതുകൊണ്ടാണ് നമുക്കിതിലെ ഡാറ്റ വീണ്ടും ആക്സസ് ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ ഇങ്ങനെ പെൻഡ്രൈവ് റൈറ്റ് പ്രൊട്ടക്റ്റഡ് ആയാൽ അത് സോൾവ് ചെയ്യാൻ വേണ്ടിയുള്ള ഒരുപാട് വീഡിയോസ് യൂട്യൂബിൽ അവൈലബിൾ ആണ്. അപ്പോൾ ആ എല്ലാ മെത്തേഡും ഞാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ ഇട്ടിട്ടുണ്ട്. അതിൽ ഒന്നാമത്തെ മെത്തേഡാണ് ഡിസ്ക് പാർട്ട് എന്ന് പറഞ്ഞൊരു കമാൻഡ് ഉപയോഗിച്ച്, അതായത് നമ്മുടെ കമാൻഡ് പ്രോംപ്റ്റ്, വിൻഡോസിലെ കമാൻഡ് പ്രോംപ്റ്റ് ഉപയോഗിച്ച് ഇതിനെ റീപാർട്ടീഷൻ ചെയ്യാണ് ചെയ്യുന്നത്. അതായത് ഇതിനെ കംപ്ലീറ്റ് ആയിട്ട് ഫോർമാറ്റ് ചെയ്ത് പുതിയൊരു പാർട്ടീഷനാക്കി മാറ്റുകയാണ് ചെയ്യുന്നത്. പക്ഷേ ഇങ്ങനെ നമ്മുടെ ഈ പെൻഡ്രൈവിൻ്റെ ലൈഫ് സൈക്കിൾ കഴിഞ്ഞിട്ടാണ് ഇത് റൈറ്റ് പ്രൊട്ടക്റ്റഡ് മോഡായതെങ്കിൽ ഇതൊരിക്കലും നിങ്ങൾക്ക് ചെയ്യാൻ പറ്റില്ല. ഇൻ കേസ് എന്തെങ്കിലും വയർസ് അറ്റായിക്കൊണ്ട് മാത്രം അങ്ങനെ റൈറ്റ് പ്രൊട്ടക്റ്റഡ് ആയെങ്കിൽ മാത്രമേ ഈ പെൻഡ്രൈവിനെ ആ ഒരു മെത്തേഡ് ഉപയോഗിച്ച് നമുക്ക് പഴയ ഗതിയിലേക്ക് കൊണ്ടുവരാൻ പറ്റുള്ളൂ. പിന്നെ രണ്ടാമത്തെ മെത്തേഡാണ് രജിസ്റ്റർ എഡിറ്റ് എന്ന് പറയുന്നത്. ആ ഒരു മെത്തേഡ് വെച്ച് ചെയ്യുന്നതും എന്താണ്, നിങ്ങളുടെ സിസ്റ്റത്തിനുള്ള രജിസ്ട്രി സിസ്റ്റത്തിനെ ചെറുതായിട്ടൊന്ന് മോഡിഫൈ ചെയ്യുകയാണ്. അതായത് എന്തെങ്കിലും ചെറിയ വൈറസ് കാരണം, എന്തെങ്കിലും ചെറിയ അപ്ലിക്കേഷൻ കാരണമോ നിങ്ങളുടെ സിസ്റ്റത്തിനുള്ള സെറ്റിംഗ്സ് റീഡ് ഓൺലി മോഡ്, അങ്ങനെ ഒരു റീഡ് ഓൺലി മോഡായി കഴിഞ്ഞാൽ പെൻ ഡ്രൈവ് റീഡ് ഓൺലി മോഡായി മാറും. അതിനെ ഡിസേബിൾ ചെയ്ത് റൈറ്റ് പ്രൊട്ടക്റ്റഡ് ഓഫ് ആക്കാനുള്ളൊരു മെത്തേഡാണത്. അത് സാധാരണഗതിയിൽ ഈ പെൻ ഡ്രൈവിനുള്ളിലുള്ള ഇതിനെ ശരിക്കും റിപ്പയർ ചെയ്യുന്നില്ല, മെയിൻലി നമ്മുടെ സിസ്റ്റത്തിലെ രജിസ്റ്റർ എഡിറ്റ് മാത്രമാണ് മാറ്റുന്നത്. അപ്പോൾ ഇങ്ങനെ ലൈഫ് സൈക്കിൾ കഴിഞ്ഞതാണെങ്കിൽ ആ ഒരു മെത്തേഡ് നിങ്ങളുടെ കയ്യിൽ വർക്ക് ചെയ്യില്ല. പിന്നെയുള്ള മൂന്നാമത്തെ മെത്തേഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറേ തേർഡ് പാർട്ടി ആപ്ലിക്കേഷൻസ് യൂസ് ചെയ്തിട്ട് ഇതിലെ വോളിയം ചെക്ക് ചെയ്യുക, അതേപോലെ റൈറ്റ് പ്രൊട്ടക്ഷൻ ഓഫ് ആക്കാൻ നോക്കുക, അങ്ങനെയൊക്കെയാണ്. സാധാരണഗതിയിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ലൈഫ് സൈക്കിൾ കഴിഞ്ഞൊരു സാധനമാണെങ്കിൽ ഒരിക്കലും അത് റൈറ്റ് പ്രൊട്ടക്ഷൻ മോഡിൽ നിന്ന് മാറുകയില്ല. കാരണം ഇതിനുള്ള മൈക്രോ കൺട്രോളറിലാണ് അത് സെറ്റ് ചെയ്യുന്നത്. അത് പ്രോഗ്രാം ചെയ്യാൻ ഒരിക്കലും USB വഴി നമുക്ക് സാധിക്കില്ല, അത് മാനുഫാക്ചറിന് മാത്രമേ പറ്റുകയുള്ളൂ. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ നിങ്ങളുടെ പെൻഡ്രൈവ് റൈറ്റ് പ്രൊട്ടക്റ്റഡ് ആവാൻ മെയിനായിട്ട് മൂന്ന് കാരണമുള്ളത്: ഒന്ന്, ലൈഫ് സൈക്കിൾ കഴിയുക, ഒരുപാട് തവണ നമ്മളിതിലേക്ക് ഡാറ്റ കോപ്പി ചെയ്ത് അതിൻ്റെ ലൈഫ് കഴിയുക. രണ്ടാമത്തതാണ് ഇതിനുള്ള ചെറിയ സർക്യൂട്ടുകൾക്ക് ഷോർട്ട് വരിക, അതായത് ഇതിൻ്റെ കൺട്രോളറിലൊക്കെ ചെറിയ ഷോർട്ട് വന്നു കഴിഞ്ഞാൽ അങ്ങനെ സംഭവിക്കാറുണ്ട്. പിന്നെ മൂന്നാമത്താണ് വൈറസ് അറ്റാക്ക്, അത് കുറച്ച് റെയറാണ്, അല്ല വല്ലാതെ സംഭവിക്കാറില്ല. നമുക്കത് ഫോർമാറ്റ് ചെയ്ത് തന്നെ ആ വൈറസ് അറ്റാക്ക് പോകുന്നതാണ്. അപ്പോൾ നിങ്ങളുടെ പെൻ ഡ്രൈവ് മെമ്മറി കാർഡോ റൈറ്റ് പ്രൊട്ടക്റ്റഡ് ആയിക്കഴിഞ്ഞാൽ അത് റിസോൾവ് ചെയ്യാനുള്ള എല്ലാ മെത്തേഡും ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അത് സോൾവ് ആകുമെന്ന് ഞാൻ 100% ഉറപ്പ് പറയുന്നില്ല, കാരണം ലൈഫ് സ്പാൻ കഴിഞ്ഞതാണെങ്കിൽ ഇതിനുള്ള കൺട്രോളർ പോയത് തന്നെയാണ്. അപ്പോൾ നിങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെന്ന് പ്രതീക്ഷിക്കുന്നു. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഞാൻ ലൈക്ക് ചെയ്യുക, യൂസ്ഫുൾ ആകുമെങ്കിൽ കൂട്ടുകാരിലേക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. മാത്രമല്ല ഇതുപോലുള്ള അറിവുകളും ഗാഡ്ജറ്റ് റിവ്യൂസും ലഭിക്കുന്നതിന് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഒപ്പം തന്നെ നോട്ടിഫിക്കേഷൻ എനേബിൾ ചെയ്ത് വെക്കുക.